എല്ലാവർക്കും എന്റെ പ്രണാമം. ഗീതയിലെ യോഗ മഹത്വം അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഗീതയിൽ നമ്മൾ എന്ത് ചർച്ച ചെയ്താലും ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. അതിൽ പറയുന്ന കാര്യങ്ങൾ യുക്തിയുക്തമാണോ ശാസ്ത്രീയമാണോ എന്ന് സ്വയം വിലയിരുത്തുക. നമുക്കിത് എത്രമാത്രം ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിയും അത് പരിശോധിക്കുക. പൂർണ്ണമായി ഗീതയിലെ നിർദ്ദേശങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിനുവേണ്ടി എന്തുമാത്രം ശ്രമം ചെയ്യാൻ കഴിയും എന്നെങ്കിലും സ്വയം ഓർമ്മിക്കുക. ഈ യോഗ മഹത്വം അതിൽ നമ്മെ ശക്തമായി പ്രേരിപ്പിക്കുന്നു. രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ ആദ്യമായി അർജുനന് രണ്ട് ബുദ്ധികളാണ് ഉപദേശിക്കുന്നത്, സാംഖ്യബുദ്ധി യോഗബുദ്ധി. ഈ പേരുകളെങ്കിലും ഓർമ്മിച്ചു വെക്കുക, എന്നിട്ട് എന്താണ് സാംഖ്യബുദ്ധി, എന്താണ് യോഗബുദ്ധി, ഇത് ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സാംഖ്യബുദ്ധി എന്ന് പറയുന്നത് പദാർത്ഥങ്ങളെ വേർതിരിച്ച് ഗണിച്ച് സത്യമേത് അസത്യമേത് എന്ന് വേർതിരിക്കുന്ന ബുദ്ധിയാണ്. യോഗബുദ്ധി അസത്യം എങ്ങനെ അനുഭവപ്പെടുത്താൻ കഴിയും എന്ന് പ്രതിപാദിക്കുന്ന ബുദ്ധിയാണ്. അപ്പോൾ ആദ്യമായി ശാസ്ത്രീയമായി ലോകത്ത് കാണുന്ന കാഴ്ചകളെ വിശകലനം ചെയ്തു സത്യമേത് അസത്യമേത് എന്ന് വേർതിരിക്കാൻ ശ്രമിക്കുക. വളരെ എളുപ്പമാണ്. ശ്രീ ശങ്കര ഭഗവത്പാദർ തന്റെ ബ്രഹ്മസൂത്ര ഭാഷ്യം ആരംഭിക്കുന്നത് തന്നെ ഈ വിശകലനത്തോടു കൂടിയാണ്, സാംഖ്യബുദ്ധിയുടെ വിശകലനം. ഈ പ്രപഞ്ചത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇവിടെ മുതൽ ശ്രദ്ധിച്ച് ഈ പറയുന്നതൊക്കെ ശാസ്ത്രീയമാണ് യുക്തിക്ക് നിരക്കുമോ എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. പ്രപഞ്ചത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ആകെയുള്ള പ്രപഞ്ചത്തെ, അത് ഭൂമിയിലായാലും ശരി സ്വർഗത്തിലായാലും ശരി എവിടെയായാലും ശരി ഇന്നുള്ള പ്രപഞ്ചത്തെയായാലും ശരി ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രപഞ്ചത്തെ ആയാലും ശരി നാളെ ഉണ്ടാകാൻ പോകുന്ന പ്രപഞ്ചത്തെ ആയാലും ശരി
രണ്ടേ രണ്ട് ഘടകം. മൂന്നാമതൊരു ഘടകം ആർക്കും കാണിച്ചു തരാൻ സാധ്യമല്ല. എന്താണ് ആ രണ്ടേ രണ്ട് ഘടകം? ബോധവും ജഡവും. ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ചിലര് പറയാറുണ്ട്, സാറേ ഈ ബോധവും ജഡവും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ്, ഇതൊക്കെ ധരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, ശാസ്ത്രീയമായ സത്യം, വേറൊരു സത്യം കണ്ടുപിടിക്കാൻ ഇനി ലോകത്താർക്കും സാധ്യമല്ല. നമ്മുടെ ഉപനിഷത്തുക്കൾ നമുക്ക് കാട്ടിത്തരുന്ന സത്യമാണ്. ഉപനിഷത്തുക്കളെ ആശ്രയിച്ചാണല്ലോ ഗീത രൂപം കൊണ്ടത്. മനസ്സിലായില്ലെങ്കിൽ പോലും ഇത് ഓർമ്മിക്കുക. ആരിലായാലും, ഈശ്വരന്മാരിലായാലും, കൃഷ്ണനിലായാലും, കൃഷ്ണൻ എന്താണ്? കൃഷ്ണൻ ബോധവും ജഡവും. അപ്പോൾ ത്രിമൂർത്തികളോ സാർ ഒക്കെ അത്രയേ ഉള്ളൂ. ബോധവും ജഡവും, പുറമേ കാണുന്ന രൂപം ജഡം, അതിനെ ഉണ്ടെന്നറിഞ്ഞ് പ്രവർത്തിപ്പിക്കുന്ന വസ്തു ബോധം. നമ്മിലൊക്കെ അത്രയേ ഉള്ളൂ ബോധവും ജഡവും. എല്ലാറ്റിനെയും ഉണ്ടെന്നറിയുന്ന വസ്തു ബോധം. നമ്മിലൊക്കെ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ബോധം. ദയവിലാർക്കെങ്കിലും സംശയമുണ്ടോ? ബോധമില്ലയോ ഞാനില്ല, ഞാൻ എന്ന അനുഭവം. ബോധം സ്വയം ഉണ്ടെന്നറിയുന്നു, മറ്റെല്ലാ ജഡ ദൃശ്യങ്ങളെയും ഉണ്ടെന്നറിയുന്നു. ഉണ്ട് എന്നനുഭവിക്കാൻ കരുത്തുള്ള ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, അതാണ് ബോധം. എവിടെയായാലും ഉണ്ടെന്നനുഭവിക്കാൻ കഴിവുള്ള ആ വസ്തു ഇല്ലയോ, പ്രപഞ്ചമില്ല. ഇതൊക്കെ ഓർമ്മിച്ച് ഇതിനെതിരായി വല്ല യുക്തിയും പറയാൻ കഴിയുമോ എന്നൊക്കെ ആലോചിക്കുക. ഈ ബോധമാണ് ആത്മാവ്. ഈ ബോധത്തെയാണ് നമ്മൾ ആത്മാവെന്ന് പറയുന്നത്. ഈ ബോധത്തെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് ഉപനിഷത്തിന്റെ മഹാവാക്യം. പ്രജ്ഞാനം എന്ന് വെച്ചാൽ ബോധം. ഇത് പല വാക്കുകളുണ്ട്. മലയാളത്തിൽ ഇതിന് അറിവ് എന്ന് പറയാം. അറിവ്, ശുദ്ധമായ അറിവ്. പ്രജ്ഞാനം, വിജ്ഞാനം എന്നൊക്കെ പറയാം. അപ്പോ ബോധം ഉണ്ടായതല്ല, ഉള്ളതാണ്. ഉള്ളത് സത്യം. നമുക്കിത് ആശുപത്രി ചിന്തിച്ചാൽ മനസ്സിലാക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ഉള്ളത് ബോധം. ഉള്ളതൊരിക്കലും ഇല്ലാതാവില്ല. ഭഗവാൻ തന്നെ പറയുന്നു രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ, നാസതോ വിദ്യത്തെ ഭാവോ നാഭാവോ വിദ്യത്തെ സത ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനോസ്തത്വദർശിഭിഃ. അർജുന,
ഉള്ളതൊരിക്കലും നാസതോ ഇന്ത്യതേ ഭവോ ഇല്ലാത്തതൊരിക്കലും ഉള്ളതല്ല, ഉള്ളതായി തീരില്ല. നാഭാവോ വിദ്യതേ സത, ഉള്ളതൊരിക്കലും ഇല്ലാതാവില്ല. ഇത് ഒന്ന് എഴുതിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ചിന്തിച്ചു നോക്കുക. ഉള്ളത് ഉള്ളതെങ്ങനെ ഇല്ലാതാവും? പരസ്പര വിരുദ്ധമല്ലേ? ഉള്ളതൊരിക്കലും ഇല്ലാതാവില്ല. അപ്പോൾ ഒരു സത്യം ഇവിടെ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഇല്ലാതാവില്ല. അത് ഇന്നലെ ഇല്ലാതായിട്ടില്ല, ഇനി നാളെ ഇല്ലാതാവുകയുമില്ല. അതുകൊണ്ട് തന്നെ അത് മറ്റൊന്നില്ലെന്ന് ജനിച്ചതല്ല, ഒരിക്കലും അത് മരിക്കുകയുമില്ല. നാസതോ വിദ്യത്തെ ഭാവോ ന അഭാവോ വിദ്യത്തെ സത, ഉള്ളതൊരിക്കലും ഇല്ലാതാവില്ല. ബോധം ഉള്ളതാണ്, ഉണ്ടായതല്ല. ബോധം ഉള്ളതാണ്. എന്താണ് പിന്നെ ജഡം? ജഡം ഉണ്ടായി അല്പനേരം നിലനിന്ന് ഇല്ലാതായി കാണുന്ന എല്ലാ കാഴ്ചകളും ജഡമാണ്. ഇല്ലാതിരുന്നിട്ട് ഉണ്ടായതായി തോന്നി, കുറച്ചു നാൾ നിലനിൽക്കുന്നതായും തോന്നി, ഒടുവിൽ ഇല്ലാതായി. ഇതാണ് ജഡം. അപ്പൊ ഈ ജഡത്തിൽ എന്തെല്ലാം ഉൾപ്പെടും? എനർജിയുടെ സ്പന്ദനം മുതൽ ജഡമാണ്. മോഡേൺ സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ള എനർജിയുടെ സ്പന്ദനമുണ്ടല്ലോ, അതാണ് ഐൻസ്റ്റീൻ ഇവിടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലെ ഇൻട്രഡക്ഷൻ പഠിച്ചു. വിശ്വഭാരതിയിൽ താമസിച്ചു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞുവെന്ന് എന്നാണ് പറയുന്നത്. അതിൻ്റെ എനിക്ക് നേരത്തെ പിടികിട്ടിയിരുന്നെങ്കിൽ 40 കൊല്ലത്തെ അന്വേഷണം വേണ്ടെന്ന് വെക്കാമായിരുന്നു എന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞു വന്നാണ്. ഇത്ര മഹത്തായ ഒരു സത്യം നമ്മുടെ മുന്നിലുള്ളപ്പോ, അല്ലെങ്കിൽ സത്യമൊന്നും ഞങ്ങൾക്ക് പെട്ടെന്ന് പിഴിയിട്ടില്ല സാറ, അവിടെ ഈ സത്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ പിന്നെ എന്ത് പറയണം? ഈ സാഖ്യബുദ്ധിയാണ് ഭഗവാൻ 2-ാം അധ്യായത്തിൽ ആദ്യം വിവരിക്കുന്നത്. അപ്പോ ഇല്ലാതിരുന്നിട്ടുണ്ടാകുന്നു, കുറച്ചു നാളുണ്ടെന്ന് തോന്നിയിട്ടില്ലാതാകുന്നു, ആദിയിലും അന്തത്തിലും ഇല്ല, ഇളയ്ക്കൽപ്പ സമയം ഉള്ളെന്ന് തോന്നുന്നു. ആദാ വന്ദേശയം നാസ്തി വർത്തമാനേ വിതത്തഥ വിതഥൈ സദൃശസന്തവും അവിതഥായിവ കൽപ്പിത. ആദിയിലും അന്തത്തിലും ഏതാണോ ഇല്ലാത്തത് അത് ഇടയ്ക്കുണ്ടെന്ന് തോന്നുമ്പോഴും ഇല്ലാത്തതാണ്, നിയമമാണിത്. ഇത് ഓർമ്മിച്ച് പരിശോധിക്കുക. ആദിയിലില്ല, എനർജിയുടെ സ്പന്ദനം തന്നെ നോക്കാം, അതില്ല, പെട്ടെന്ന് സ്പന്ദിച്ചു, ഒരു നിമിഷ നേരം ഉണ്ടെന്ന് തോന്നി, ഇല്ലാതായി. അത് നമ്മുടെ ആചാര്യനും ഗൗളപാദ ആചാര്യർ പറയുന്നതാണ്. അത് ഈ സ്പന്ദിക്കുമ്പോഴും വാസ്തവത്തിൽ ഇല്ല, ഉണ്ടെന്ന് തോന്നുന്നു, ഒരു ഭ്രമം. ഉള്ളതാണെങ്കിൽ ആദ്യയിൽ എന്തുകൊണ്ടില്ല? ഉള്ളതാണെങ്കിൽ
കുറച്ചു നേരം ഉള്ളെന്ന് തോന്നിയിട്ട് എന്തുകൊണ്ട് മറന്നു? ഇവിടെ എല്ലാം ഞാൻ ആ എനർജിയുടെ സ്പന്ദനം മുതൽ ഇങ്ങോട്ടുള്ള ജലങ്ങൾ ആലോചിച്ചൊക്കെ എനർജിയുടെ സ്പന്ദനമാണ്. പിന്നെ പ്രപഞ്ചമായി കാണുന്ന സകല ജലദൃശ്യങ്ങളെയും ഉള്ളതായി തോന്നിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്താ ആധുനിക ശാസ്ത്രത്തിന് പോലും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അങ്ങനെ വരുമ്പോ സൂര്യചന്ദ്രന്മാർ ഇല്ലാതിരുന്നു, ഇടയ്ക്കുണ്ടായതുപോലെ തോന്നി കുറെ കഴിയുമ്പോ ഇല്ലാതാവും. വാസ്തവം പറഞ്ഞാൽ നമ്മളെ ഭൂമി ആദ്യം ഇല്ലായിരുന്നു, ഇടയ്ക്ക് ഇപ്പൊ ഉള്ളത് തോന്നിക്കൊണ്ടിരിക്കുന്നു, സ്വല്പം കഴിഞ്ഞില്ലാതാവും. ഭൂമിയൊക്കെ നമ്മളിപ്പോ താമസിക്കുന്ന ഭൂമിയൊക്കെ വാസ്തവത്തിൽ ആ ഇല്ലാതാകലിന്റെ വക്കത്തെത്തി നിൽക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ദിവസേനയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത്. കൃഷ്ണനമസ്കാരം, കൃഷ്ണന്റെ ശരീരം സ്പഷ്ടമല്ലേ, ആദ്യമില്ലായിരുന്നു, പിന്നുണ്ടായി, വസുദേവനെയും ദേവികളെയും പുത്രനായി ജനിച്ചു. ഭാഗവതം പറയുന്നത് 125 വയസ്സ് വരെ ജീവിച്ചു, ഇല്ലാതായി. ഇതിന്റെ അർത്ഥം എന്താ? ഇടയ്ക്കുണ്ടെന്ന് തോന്നിയ കൃഷ്ണനും ആ രൂപത്തിൽ ഇല്ലാത്തതാണ്. ജഡം, ആ ശരീരം ഇല്ലാത്തതാണ്, ഇടയ്ക്കുണ്ടെന്ന് തോന്നി. സാറേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ കൃഷ്ണൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ സാർ? ആ 9 അധ്യായത്തില് 9 ശ്ലോകം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ കൃഷ്ണൻ പറയുന്നത്? അവജാനന്തിമാം മൂഢാഹ മാനുഷീം തനു ആശ്രിതം പരംഭാവം അജാനന്തോ മമ ഭൂതമഹേശ്വരം. ഭഗവാൻ എന്നുവെച്ച് കൃഷ്ണന്റെ രൂപം ധ്യാനിച്ചുകൂടാന്നല്ല ഈ പറയുന്നതിനർത്ഥം. സത്യം പൂർണ്ണമായി ബോധ്യപ്പെടുന്നത് വരെ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണമെങ്കിൽ കൃഷ്ണരൂപം ധ്യാനിക്കുക ഒരു വിരോധമില്ല. പക്ഷേ ധ്യാനിക്കുന്ന കൃഷ്ണരൂപമല്ല യഥാർത്ഥ കൃഷ്ണൻ. യഥാർത്ഥ കൃഷ്ണൻ ബോധവും ബ്രഹ്മോ എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധം, നിശ്ചലമായി നിൽക്കുന്ന ബോധം എന്നുവെച്ചാൽ ഉള്ളതാണ്, അതിന് ചലിക്കാനൊക്കെ ഇല്ല. ഉള്ളത് ചലിച്ചാൽ ജനനമരണമാവും. എങ്ങ അതാണ് ബ്രഹ്മം, നമ്മിലൊക്കെ സ്ഥിതി ചെയ്യുന്നു. എങ്ങും മറഞ്ഞു നിൽക്കുന്ന ബോധം, ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? ഇതാണ് ആളുകൾ പറയുന്നത്, സാറേ ഈ ബ്രഹ്മത്തെക്കുറിച്ചൊന്നും വെറുതെ ഞങ്ങളോടും പറഞ്ഞ് ബുദ്ധിമുട്ടല്ല. പിന്നെ എന്ത് പറയണം, ജലത്തെക്കുറിച്ച് മാത്രം പറയട്ടെ. കൃഷ്ണനാണ് പറയുന്ന അവജാനന്തി, എന്തർത്ഥം? തെറ്റിദ്ധരിക്കുന്നു എന്നെ. 9 അധ്യായത്തിലെ ശ്ലോകമാണ് അവജാനന്തി മാം. ആര്? മൂഢാഹ. ഭഗവാന് ശകാരിക്കാൻ പറ്റിയ ഏറ്റവും ശക്തമായ വാക്കാണ് മൂഢശബ്ദം. അവജാനന്തിമാം മൂഢാഹ. ഇപ്പൊ ചിലർക്കിപ്പിടെ ഇരിക്കുന്നവർക്ക് തോന്നിയേക്കാം, ഇങ്ങനെ ഒരു പദ്യം ഗീതയിലുണ്ടോ? അത് നോക്കുക, ഗീതയിലുണ്ടെങ്കിൽ പറഞ്ഞത് കൃഷ്ണനാണ്. ആരെക്കുറിച്ച്? തന്നെക്കുറിച്ച്. അവജാനന്തിമാം എന്നെ,
மூகாக உடல் மாறும். மானுஷம் தனு ஆசிரித்தம், மனுஷி மனுஷ சரீரமான ஜடம், மனுஷ சரீரத்தை ஆசிரித்தவனான ஞான் எங்காரெங்கிலும் தரிக்கமுண்டெகில் அவர் மூகரான, அவர் என்ன தெட்டித்தரிக்கணும். ஒரு சரீரம் இங்கே வந்ததொக்க ஒரு ஒரு தோங்கல், அது இல்லை. எந்தா ஆதியில் இல்லாயிருந்தும் தேவை பிரசவிக்கின்றதிலும் இன்பகிருஷ்ணன் இல்லாயிருந்தும் தேவகி பிரசவித்து குறை காலம் கோலாகலமே கழிவு ஒடு 125 இவண்டும் கிருஷ்ண பகவானின் மகாத்மியம் குறையும் கருதருத. ஆதியம் மகான் சாட்சால் அவதாரம், குறை நாள்களிலும் மரிச்சு அப்படியான பாகவதம். பாகவதம் ஏகாதசஸ்கந்தம் 29 வாயிச்சு நோக்க. உத்தவர் கூட நடக்கும், ஏதாண்டு 2 பேரும் துல்லியப்பாயக்கார் கூட நடக்கும். இப்படி ஒரு கிருஷ்ணன் சரீரம் வெடி அனுபவிச்சு. எப்படியான சரீரம் வெடி அனுபவிச்சது? தன்റെ குடும்பத்திலെ സകല ആളുകളും തമ്മിൽ അടിച്ച് ചത്തു. കൃഷ്ണന്റെ കുടുംബം അതാണ് നമ്മളൊക്കെ ഭയപ്പെട്ടവരാണ്. ഭയന്നവർക്ക് സത്യം തെളിയില്ല. എന്റെ കൂടെ തന്നെ പലരും പറഞ്ഞുണ്ട്, സാർ ഈ ഭാഗവതത്തിലെ ഏകാദശം വീട്ടിൽ വായിച്ചുകൂടാ, വലിയ പ്രശ്നമാണ്, പേടിയാണ്. എന്താ ഭാഗവതത്തിൽ ഏകാദശം വീട്ടിൽ വായിച്ചുകൂടാത്ത? അത് കൃഷ്ണന്റെ കുടുംബം മുഴുവൻ, കൃഷ്ണന്റെ കുടുംബം മുഴുവൻ തമ്മിലടിച്ച് ചത്ത കഥയാണ് അതിൽ പറയുന്നത്. അതിനെന്താ ഇത്ര പേടിക്കാൻ? ഒന്നുമില്ല, കൃഷ്ണന്റെ കുടുംബവുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ തോന്നൽ മരുഭൂമിയിൽ വെള്ളം തോന്നുന്നില്ലേ, കാണൽ ജലം, ഇവിടെ വെള്ളമുണ്ടോ? ഒരു തുള്ളി വെള്ളം പോലുമില്ല. പക്ഷെ ഗംഭീരമായിട്ട് അങ്ങനെ വെള്ളം അലയടിക്കുന്നതായിട്ട് നട്ടുച്ചയ്ക്ക് തോന്നും. ഒരു തുള്ളി വെള്ളം പോലുമില്ല. അടുത്ത് ചെന്നാലേ അറിയാവൂ. അതുപോലെ ആത്മസാക്ഷാത് അങ്ങനെയാണെങ്കിൽ ഈ മരുഭൂമിയിൽ കാണുന്ന വെള്ളമെല്ലാം എന്താണ് സാർ? മരുഭൂമി. മരുഭൂമിയിൽ തുള്ളി വെള്ളമില്ല, പക്ഷെ വെള്ളം കാണുന്നതോ? കാണുന്നെങ്കിൽ മരുഭൂമി. മരുഭൂമി തന്നെ വെള്ളത്തിൻ്റെ തോന്നൽ ഉളവാക്കിയിരിക്കുന്നു, അല്ലാതെ അവിടെ വെള്ളമില്ല. കയറൽ സർപ്പത്തെ കാണുമ്പോൾ സന്ധ്യയ്ക്ക് നടന്നു പോകുമ്പോൾ കയറൽ അങ്ങകലെ ഒരു സർപ്പം കിടക്കുന്നു തോന്നൽ. പേടിച്ച് പേടിച്ചാണെങ്കിലും അടുത്തോട്ട് ചെന്നപ്പോഴോ അവിടെ സർപ്പമില്ല, അവിടെ ഉള്ളത് കയർ മാത്രം. അപ്പൊ നേരത്തെ കണ്ടിരുന്ന സർപ്പമോ അതും കയറുക? സംശയമുണ്ടോ? നേരത്തെ കണ്ടിരുന്ന സർപ്പവും കയറോ? ആ ബോധ്യം വന്നാൽ സ്വല്പം ദൂരെ മാറി നിൽക്കുമ്പോ വീടിൻ്റെതും സർപ്പം കിടക്കുന്നത് പോലെ തോന്നി, പേടിയില്ല. കാരണം ചെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ ആ കാണുന്ന സർപ്പം കയറാണ്. ഇതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ ബ്രഹ്മത്തിൽ ജനലിലുള്ള സ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാരുടെ ശരീരം വരെ ഉണ്ടാകുന്നതായും മറയുന്നതായും തോന്നുന്നു. ആത്മാവിന് വേണ്ടവണ്ണം അറിയൂ. ഇവിടെ എനർജിയും സ്പന്ദിക്കുന്നില്ല, സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, ഭൂമിയുമില്ല,
പിന്നെ കാണുന്നത് സാർ അത് അതാ ബ്രഹ്മം. എന്താ ബ്രഹ്മത്തിൽ ഭ്രമം, മരുഭൂമിയിലെ കാണൽ ജലം പോലെ ബ്രഹ്മത്തിലെ ഭ്രമമാണ് പ്രപഞ്ചം. ആചാര്യസ്വാമികൾ പറയുള്ളൂ, യസ്മിന്നിതം ജഗത് അശേഷ അശേഷമൂർത്തതു രജ്ജുവാം ഭുജംഗമൈവ പ്രതിഭാസിതമൈ. ഹലോ ഭഗവാൻ, അങ്ങയിൽ ഈ ജഗത്ത് രജ്ജുവാം ഭുജംഗമൈവ കയറിൽ സർപ്പമെന്ന പോലെ കാണപ്പെടുന്നു. കയറിൽ സർപ്പമെന്ന പോലെ കാണപ്പെടുന്നു എന്ന് ബോധ്യമായാൽ നേരത്തെ കണ്ടിരുന്ന സർപ്പവും കയറും തന്നെ. അതുപോലെ ഈ പ്രപഞ്ചം ഉള്ളെന്ന് തോന്നുന്നു. പരമസത്യം കണ്ടവർക്ക് ബ്രഹ്മത്തിലെ ഒരു ഭ്രമമാണ് പ്രപഞ്ചം. അതുകൊണ്ട് നമ്മുടെ ഋഷിമാരെന്ത് പറയുന്നു, ഈ പ്രപഞ്ചത്തെയും ബ്രഹ്മമായി കാണുന്നു. എന്തിനെയും സത്യമതാണ്, അല്ലാതെ വേറൊരു പ്രപഞ്ചം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഇതല്ലേ ഉപനിഷത്തിൻ്റെ സനാതനമായ സത്യദർശനം, ജഗത്തില്ല. അയ്യോ സാർ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങൾക്ക് കുടുംബമില്ല, അമ്മമാരൊക്കെ ചെയ്യും, കുട്ടികളില്ല. ആ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് ബ്രഹ്മം എന്താ? എന്താ അവർ കുട്ടികളിൽ ജവശരീരമാണെന്ന് എന്തൊരു കരുതണം? ഇതും ആരാ പറഞ്ഞത്? കൃഷ്ണൻ. കൃഷ്ണൻ ഭാഗവതത്തിൽ പ്രസവിച്ചു വീണ നിമിഷം അമ്മയോട് പറയുകയാണ്, യുവാമ്മ പുത്രഭാവേന നിങ്ങൾക്ക് സത്യം അറിഞ്ഞുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം എന്നെ പുത്രഭാവത്തിൽ കാണും. വിരോധമില്ല, അറിയാതെയാണല്ലോ. പക്ഷേ ഞാനൊന്ന് പറഞ്ഞുതരാം, ഞാൻ ഈ ജലമൊന്നുമല്ല, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ബ്രഹ്മവുമാണ്. അതുകൊണ്ട് കൂടെ കൂടെ എന്നെ ബ്രഹ്മമായിട്ടും കൂടെ കരുതണം. ഇത്രയും ഇത്ര വേണ്ടു. ഇപ്പൊ നമുക്കൊക്കെ കുഞ്ഞുങ്ങളില്ലേ, കുഞ്ഞുങ്ങളെ ഒന്നും സ്നേഹിക്കേണ്ടെന്നും പള്ളിക്കൂടത്തിൽ അയക്കേണ്ടെന്നും ഒന്നുമല്ല ഈ പറയുന്നത്. ആദ്യമേ കുഞ്ഞുങ്ങളിൽ ഉണ്ട് ബ്രഹ്മഭാവം ഉറപ്പിക്കുക. ബ്രഹ്മം വരും കുഞ്ഞല്ലുക. ഇപ്പൊ പള്ളിക്കൂടത്തിൽ അയക്കുന്നത് കൃഷ്ണൻ തന്നെ പറയുന്നു, ഒരു ബ്രഹ്മയജ്ഞം. ആ മനോഭാവത്തോടുകൂടി കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ അയക്കൂ. അതുകൊണ്ട് അല്ലെങ്കിൽ അച്ഛ അമ്മേ യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത്. വീണ്ടും വീണ്ടും മറന്നു പോകുമ്പോഴൊക്കെ ഞാൻ ബ്രഹ്മമാണെന്ന് കൂടെ ഓർമ്മിക്കും. ഇത് കൃഷ്ണൻ. ഇതൊന്നും നമ്മൾ കേൾക്കില്ലെന്ന് വെച്ചാൽ, കേൾക്കില്ലെന്ന് വെച്ചാൽ അതാരോ പോട്ടെ, കേൾക്കില്ലെന്ന് വെച്ചാൽ പിന്നെ സത്യം കേൾക്കില്ല എന്ന അർത്ഥം. സത്യം ബോധ്യപ്പെടുത്തി തരാനാണ് ഭാഗവതത്തിൽ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ചിന്തയന്തവും കൃതസ്നേഹവും യാസ്യേഥയെ മദ്ഗതിം പരാമം. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് എന്റെ പരമഗതി, അതായത് ബ്രഹ്മഭാവം വന്നു ചേരും. ബ്രഹ്മഭാവം വന്നു ചേരുന്നത് വരെ കാര്യമായ ശാന്തിയോ സുഖമോ ആർക്കും ഉണ്ടാവില്ല. ബ്രഹ്മഭാവം വരാൻ ഒരു പ്രയാസവുമില്ല. കാണുന്നതൊക്കെ ബ്രഹ്മം, കാരണം അതുമാത്രമാണ് ഉള്ളത്, ബ്രഹ്മം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് കാണുന്നതൊക്കെ ബ്രഹ്മമാണെന്ന് ഉള്ളിൽ
ചിന്തിച്ചുറപ്പിക്കുക, സദാ ഓർമ്മിക്കുക. സദാ എങ്ങോട്ട് തിരിഞ്ഞാലും ഉപനിഷത്ത് പറയുന്നത് പോലെ ബ്രഹ്മപുരത മുമ്പിൽ ബ്രഹ്മം, ബ്രഹ്മപശ്ചാത് ബ്രഹ്മം പുറകിൽ, ബ്രഹ്മ ഉത്തരത ബ്രഹ്മം വടക്ക്, ബ്രഹ്മദക്ഷിണത ബ്രഹ്മം കിഴക്ക് തെക്ക്, ബ്രഹ്മ ഊർധ്വം മുകളിൽ ബ്രഹ്മം, ബ്രഹ്മ അധോ ബ്രഹ്മ താഴെ. ഇനി എവിടെയാ ബ്രഹ്മ വേണ്ടത്? അപ്പോ നമുക്ക് ശീലിക്കേണ്ട കാര്യം ഇതാവും. ഒരു പ്രയാസമില്ല, ഞാൻ നോക്കിയിട്ട് ഒരു പ്രയാസമില്ല. ഇഷ്ടമില്ലാത്ത ആരോടും പറയാൻ പോകും. 12-ാം അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു, അർജുന അഭ്യാസം വീണ്ടും വീണ്ടും ഓർമ്മിക്കൂ. അപ്പോ ഇനിയിപ്പോ ഓർമ്മിക്കാൻ പ്രയാസമില്ലല്ലോ. ജലം ബോധം, ജലം വാസ്തവത്തിലില്ല, വാസ്തവത്തിലില്ല. നമ്മുടെ ഒക്കെ ജലം തന്നെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജലം വാസ്തവത്തിലില്ല, ഉണ്ടെന്ന് തോന്നുന്നു. തോന്നിക്കോട്ടെ, ആ തോന്നൽ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക. ബോധം മാത്രമാണ് ഉള്ളത്, ബ്രഹ്മം ഉള്ളത്, ഉണ്ടായതല്ല. ഓർമ്മിക്കണം, ബ്രഹ്മം ഉള്ളത്, അത് മാത്രമേ ഇന്നുള്ളൂ, അത് മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ, ഇനി അത് മാത്രമേ നാളെ ഉള്ളത്. മറ്റേ കാണുന്നതെല്ലാം ഉണ്ടാകുന്നു, നശിക്കുന്നു, വീണ്ടും ഉണ്ടാകുന്നു, നശിക്കുന്നു എന്ന് തോന്നും. കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ബ്രഹ്മഭുവനാൽ ലോകാഹ പുനരാവർത്തിനോ അർജുന. അർജുന, ബ്രഹ്മാവ് മുതൽ, ബ്രഹ്മലോകം മുതൽ, ഈ ഭൂലോകം മുതൽ ഉണ്ടാവുന്നതായി തോന്നും. എനർജിയുടെ സ്പന്ദനം പോലെ കുറച്ചു നാളുള്ളത് തോന്നിക്കും, ഒടുവിൽ ഇല്ലാതാകും, വീണ്ടും ഉള്ളത് തോന്നും. ഈ സമുദ്രത്തിൽ തീരയും കുമിളയും ഒക്കെ ഉണ്ടാവുന്നില്ലേ? ഇല്ലാതിരുന്നിട്ടുള്ളത് തോന്നിക്കുന്നു, അല്പസമയം ഉള്ളതായി തോന്നും, പിന്നെ ഇല്ലാതാകും. മരുഭൂമിയിലെ വെള്ളം പോലെ, കാനൽ ജലം പോലെ ഉള്ളത് തോന്നും, അടുത്തോട്ട് ചെന്നാൽ ഇല്ലാതാവും. അങ്ങനെ ആ ബ്രഹ്മഭുവനാലോകാഹ പുനരാവർത്തിനു അർജുന, അർജുന ഇടമഴയാണ് നീ ഇവിടെ. കഷ്ടമായി പോയി നിന്റെ കാര്യം, ഭീഷ്മരെ കൊല്ലും, അല്ലെങ്കിൽ ദ്രോണരെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ തന്നെ മരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും സാരമില്ല, നീ ഇതൊരു നാടകമാണ്, ഇപ്പൊ നിനക്ക് അഭിനയിക്കേണ്ട യുദ്ധം ഭംഗിയായി അഭിനയിക്കൂ. അപ്പോ ഈ രണ്ട് ബുദ്ധി, ഇപ്പൊ സംശയമുള്ള സാഖ്യബുദ്ധി, എന്താ സാഖ്യബുദ്ധി? ബോധവും ജലവും ഇവിടെ ഉള്ളു, ബോധം സത്യം. ഇതൊക്കെ ചെറിയ വാക്കുകളിൽ വേണമെങ്കിൽ എഴുതിയിട്ടുള്ള, ഇതിനെതിരായി വല്ല യുക്തിയും ഉണ്ടെങ്കിൽ നാളെ ഇവിടെ എഴുതി കൊടുക്കുക, നമുക്കതിന് മറുപടി കിട്ടുമോ എന്ന് നോക്കാം. ഇതാണ് സാഖ്യബുദ്ധി. ഇനി യോഗബുദ്ധി, ഇത് നമുക്ക് അനുഭവിക്കണം. അനുഭവിക്കാൻ എന്തോന്നാ, ഇല്ലാത്ത ഈ ജഡത്തെ ചിന്തിച്ചല്ലേ സകല ദുഃഖവും മനസ്സിന്റെ ഇളകി മറിയൽ. വാസ്തവത്തിൽ ആലോചിച്ചല്ല
എന്തൊരു നേരം പോക്കാണ്. ഇല്ലാത്ത ജഡത്തെ ഉള്ളതെന്ന് ഭ്രമിച്ച് അതെന്റേത് നിന്റേത് ഞാൻ വേറെ നീ വേറെ എന്ന് അഹന്തയും മമതയും പുലർത്തിയല്ലേ ഈ സകല ദുഃഖങ്ങളും വീട്ടിലായാലും നാട്ടിലായാലും രാഷ്ട്രീയത്തിലായാലും സാഹിത്യത്തിലായാലും എവിടെയും ദുഃഖം ഇതല്ലേ? ഏതെങ്കിലും ചില ജലരൂപങ്ങളെ ആശ്രയിച്ച് ഞാൻ എന്റേത് എന്ന് പറഞ്ഞ് ദുഃഖിക്കുക. ആദ്യം ഈ സാംഖ്യം വെച്ച് ഉറപ്പിക്കുക, ഇവിടെ ജലമില്ല. ഇല്ലാത്ത ജലത്ത് ഞാൻ നീ എന്റേത് എന്റേത് എന്നൊക്കെ പറഞ്ഞ് എത്രകാലം ഞാൻ ദുഃഖിക്കും? തീരുമാനിക്കുക. ദുഃഖം സുഖം ഇതിൽ രണ്ടിലും മനസ്സ് മാറി മാറി ചലിക്കുന്നതാണ് മനസ്സിന്റെ വിഷമാവസ്ഥ. അതിനെയാണ് വിഷമം. അർജുനൻ അങ്ങനൊരു വലിയ വിഷമാവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ്. ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, ഞാനുണ്ട്, കൃഷ്ണനുണ്ട്, അശോകർക്കൊക്കെ എന്ത് സംഭവിക്കും? ആ വിഷമാവസ്ഥ മൂർച്ഛിച്ചപ്പോ എന്താ സ്ഥിതി? അർജുനനെ പോലെ ഒരു ധീരൻ ഈ വിഷമാവസ്ഥ മൂർച്ഛിച്ചത് പറയുകയാണ്, കൃഷ്ണ അശോ എനിക്ക് നിൽക്കാൻ നിൽക്കുന്നില്ല, എന്നെ കയ്യും കാലും നിറയ്ക്കുന്നു. ശീലങ്കി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യത്തി, എന്റെ മുഖമൊക്കെ ആകെ ചൂട് പിടിച്ച് വല്ലതാവുന്നു. കൃഷ്ണ വേപസുസ്ഥ ശരീരമേ രോമഹർഷസ്ഥ ജായത്തെ, എന്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നു. ശക്നോമ്യവസ്ഥാർത്ഥം ഗാന്ധീവം സംസത്തെ ഹസ്താ. വിഷമാവസ്ഥ വരുത്തി വെച്ച കുഴപ്പം എന്താ? വിഷമാവസ്ഥ ഇതൊക്കെ എന്റേതാണ്, നിന്റേതാണ് ഭീഷ്മരുള്ളത്. ഇടോ യുദ്ധം ചെയ്യും, പക്ഷെ മനസ്സിന് വിഷമാവസ്ഥ വേണ്ട. എന്തുകൊണ്ട്? ഇല്ലാത്തതിനെ ചിന്തിച്ചാണ് നീ ഈ വിഷമാവസ്ഥയിൽപ്പെട്ടിരിക്കുന്നത്. ദ്രോണരുമില്ല, ഞാനുമില്ല, നീയുമില്ല. ഉണ്ടെങ്കിൽ ഈ ദ്രോണരും ഭീഷ്മരും നീയും ഒക്കെ ഉണ്ടെങ്കിൽ ബ്രഹ്മരൂപത്തിലുണ്ട്, സംശയമില്ല. അല്ലാതെ ഈ കാണുന്ന ശരീരരൂപത്തിലില്ല, ബ്രഹ്മരൂപത്തിലുണ്ട്. അതുണ്ടെങ്കിൽ ഇന്നലെയോളം നമ്മളൊക്കെ ഉണ്ടായിരുന്നു, ഇന്നുണ്ടായിരിക്കും, നാളെയും നമ്മളൊക്കെ ഉണ്ടായിരിക്കും. ഒരു സംശയവും വേണ്ട അർജുന. അവിടെ ഭീഷ്മർ മരിച്ചു പോവും, ദ്രോണർ മരിച്ചു പോവും എന്നൊന്നും ചിന്തിച്ച് നീ ദുഃഖിച്ചിട്ടേ കാര്യമില്ല. ഗീതയിലെ രണ്ടാമത്തെ മറ്റോ പദ്യം ശരിക്കും വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളൂ. നമ്മളൊക്കെ ഗീത പഠിക്കുന്നു പഠിക്കുന്നു വെച്ചാൽ ഗീത പരമ സത്യം കയ്യില നെല്ലിക്ക പോലെ കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ്. നത്വവാഹം ഈ ശ്ലോകം അറിയാമല്ലോ എല്ലാവർക്കും. നത്വവാഹം ജാതുമാസം നത്വമേ ജനാധിപാഹ നജീവത ഭവിഷ്യാമ സർവേ വയം അതപരം. ആദ്യം തന്നെ കൃഷ്ണൻ പറയുന്ന അർജുന, ഞാനോ നീയോ ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാതായിരുന്നിട്ടില്ല. എന്നുവെച്ചാ എന്നും ഉണ്ടായിരുന്നു. നത്വേവാഹം ജാതുമാസം നത്വമേ ജനാധിപ ഈ രാജാക്കന്മാർ എവരൊക്കെ മരിച്ചു പോകുന്നല്ലേ നീ കൈവറയ്ക്കുന്നു കാൽ വറയ്ക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇവരൊക്കെ ഇതിനു മുമ്പ് ഒരിക്കലും
ഇല്ലാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴും ഉണ്ടായിരുന്നു ബ്രഹ്മം, നമ്മളൊക്കെ ബ്രഹ്മം. നജയിലെന്ന ഭവിഷ്യാമഹ, ഭാവിയൽ ഒരിക്കലും ഇല്ലാതാവുകയില്ല. നജൈവ ന ഭവിഷ്യാമ, എന്തർത്ഥം? ഭാവിയിൽ ഒരിക്കലും ഇല്ലാതാവുകയുമില്ല. അർജുന, കൃഷ്ണൻ ഈ പറയുന്നത് സത്യമാണ് എങ്കിൽ ഈ അർജുനൻ ആരെക്കുറിച്ചാണ് ദുഃഖിച്ചത്? വിഷാദം. സത്യമറിയാത്ത അജ്ഞതയിൽപ്പെട്ട് മൂഢനെ പോലെ പെരുമാറുന്നു അർജുനൻ. അർജുനനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാമോ സാർ? പറയാമോന്ന് വെച്ചാൽ കൃഷ്ണൻ ആദ്യത്തെ ശ്ലോകത്തിൽ പറയണ്ട, വിട്ടി പരമ വിട്ടി. അല്ല, അത്രയൊന്നും അദ്ദേഹം കടുപ്പിച്ച് പറഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞ് പറയാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ. അശോച്യ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസെ, നിന്നെപ്പോ ഒന്നാമത് ശ്ലോകത്തിൽ വായിച്ചു നോക്കൂ. എടാ, ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് നീ ദുഃഖിക്കുന്നു. എന്തുകൊണ്ട്? ഭീഷ്മരും ദ്രോണരും ഒക്കെ ബ്രഹ്മമാണ്. അവരിന്നലെ ഇല്ലാതിരുന്നിട്ടില്ല, നാളെ ഇല്ലാതാവുകയുമില്ല. പിന്നെ ഞാൻ ഇതിനവരെ കുറിച്ച് ദുഃഖിക്കുന്നു. ഇനി ശരീരത്തെക്കുറിച്ചാണെങ്കിൽ ഇപ്പോൾ പോലും അത് ഇല്ല, വെറും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനാണോ ദുഃഖിക്കുന്നത്? എന്താ ശ്ലോകം? അശോച്യാൻ അന്വശോചസ്ത്വം, ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് നീ ദുഃഖിക്കുന്നു. എന്നിട്ടോ പ്രജ്ഞാവാദാംശ ഭാഷസെ, വലിയ ഒരു പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യും. ഇതല്ലേ അപ്പുപ്പനല്ലേ കൃഷ്ണ, ഇതല്ലേ അമ്മുമ്മയല്ലേ കൃഷ്ണ, ഞാനവരെയൊക്കെ ഇങ്ങനെ കൊല്ലും. പ്രജ്ഞാവാദാംശ ഭാഷസേ, ഏതർജുന, ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിത, പണ്ഡിതന്മാർ ബ്രഹ്മബോധമുള്ളവർ മരിച്ചവരെയോ ജീവിച്ചിരിക്കുന്നവരെയോ കുറിച്ച് ഒരിക്കലും ദുഃഖിക്കില്ല അർജുന. എന്താ കാര്യം? അവർ മരിച്ചിട്ടില്ല. മരിച്ചു എന്ന് കരുതെങ്കിൽ, കരുതുന്നതെങ്കിൽ അജ്ഞതയുടെ ഭ്രമങ്ങൾ മരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോ ഇതാണ് സാംഖ്യബുദ്ധി. നമുക്ക് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് രണ്ട് ശബ്ദമെങ്കിലും ഓർമ്മിച്ചുകൊണ്ട് പോകും. സാംഖ്യബുദ്ധി, ബോധം ജഡം, ബോധം സത്യം, ജഡാസത്യം. യോഗബുദ്ധി, കൃഷ്ണൻ യോഗം എന്ന് പറയുന്നത് മനസ്സിന്റെ ശ്രമമല്ല. ഈ വാക്ക് ഓർമ്മിക്കുക, മനസ്സിപ്പോ ദുഃഖിച്ചു, അല്പം കഴിഞ്ഞ് സുഖിച്ചു. എന്താ ഞങ്ങൾ കൂടെ കൂടെ ഞാനും ഇരുന്നൊക്കെ കാണാറുണ്ടല്ലേ, ക്രിക്കറ്റ് കാണാറല്ലേ, ക്രിക്കറ്റ് ആയിഷ്യം. ഇവിടുത്തെ നമ്മളോരോ അണിചരിച്ച കളിക്കാർക്ക് എന്തൊരു കോലാഹലം, വീട്ടിലിരിക്കുന്നവർക്കോ? ഈ അടുത്ത കാലത്ത് ഇന്ത്യ ജയിച്ചു. ഓ, ഇന്ത്യ മുഴുവൻ അങ്ങോട്ട് തുള്ളിച്ചാടുകയായിരുന്നു ജയിച്ചപ്പോൾ, വളരെ സന്തോഷം. അടുത്ത വേറൊരു കളിക്ക് ഇന്ത്യ തോറ്റു. എന്ത് ചെയ്തു? കുറെ പേര് കളി തീർന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ പോയി. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം വേറെ ഒരു കൂട്ടർ ജയിക്കുന്നുണ്ട്, അതൊന്നും പ്രശ്നമല്ല. അതാണ് ഈ സംഘം, ഇന്ത്യക്കാർ ജയിച്ചു. ഏതാനും ചിലര് ആത്മഹത്യയ്ക്ക് ഉരുമ്പെട്ടു. ചിലതൊക്കെ ക്രിക്കറ്റ് അതിന്റെ ഭ്രമമുണ്ട്, ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കുക, ഈ കൃഷ്ണൻ, നമ്മുടെ കൃഷ്ണൻ പറയുന്നത് ശരിയാണെങ്കിൽ എന്തൊരു വിഡ്ഢിത്തം! ക്രിക്കറ്റ് കളിയല്ല ഈ ലോകം മുഴുവൻ ഒരു ക്രിക്കറ്റ് കളി. ഇല്ലാത്തതിനെ ചിന്തിച്ച് രാപകൽ കണ്ണുകൾ വെക്കുന്നു. എനിക്ക് വസതി
വലിയ വലിയ രാഷ്ട്രീയക്കാരും അവരും ഒക്കെ അതൊക്കെ നടക്കണം, നടക്കട്ടെ, വേണ്ട എന്നല്ല. അപ്പൊ പിന്നെ ഈ ബ്രഹ്മബോധമൊക്കെ ഉണ്ടായാലോ സാർ? ബ്രഹ്മബോധം എന്ന് പറയുന്ന സമനില, സമനിലയിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുക. കൃഷ്ണന്റെ യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമനില. ഈ വാക്കെങ്കിലും മനസ്സിൽ ഓർമ്മിക്കുക, അല്ലെങ്കിൽ എഴുതിയിടുക. നമ്മൾ രണ്ടാം അധ്യായത്തിൽ 48-ാം പദ്യം, യോഗി കർമ്മബന്ധം വരാതെ സൂക്ഷിക്കണമെങ്കിൽ അർജുന ഒറ്റ മാർഗമേ ഉള്ളൂ, യോഗം അഭ്യസിക്കൂ. രണ്ടാമതൊരു മാർഗവുമില്ല. ഒരു ഈശ്വരനും മനസ്സിന്റെ കാര്യമായ ശാന്തി തരാൻ കഴിയില്ല. നിങ്ങൾ ഈ ശ്രമങ്ങള്, യോഗസ്ഥ ഗുരു കർമാണി 48-ാം പദ്യം, നമ്മൾ അവിടെ മുതലാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അർജുന, യോഗം അഭ്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ. ഫലചിന്തയിൽപ്പെട്ട് മനസ്സിനെ ചലിക്കാൻ അനുവദിക്കാതെ സമനില. ജയിച്ചു, ആ സമനില. ജയ അപജയങ്ങളിൽ തുല്യഭാവം. തോറ്റു സാരമില്ല, ഒരു നാടകം. നാടകത്തിൽ ചിലപ്പോൾ എല്ലാം അഭിനയിക്കാറില്ലേ? അതുപോലെ യോഗസ്ഥക്കുരു കർമാണി സംഘം തൃക്വാ ധനഞ്ജയ. സംഘം ഉപേക്ഷിക്കണം. സംഘം ഉപേക്ഷിച്ച് യോഗസ്ഥനായി കർമ്മം ചെയ്യൂ. സിദ്ധ്യസിദ്ധ്യോ സമഭൂത്വ സമത്വം യോഗ. ഇതാണ് കൃഷ്ണന്റെ യോഗ നിർവചനം. ജയത്തിലും പരാജയത്തിലും മനസ്സിനെ തുള്ളിച്ചാടാൻ അനുവദിക്കാതെ, ജയിക്കുമ്പോൾ തുള്ളിച്ചാടുക, തോൽക്കുമ്പോൾ കണ്ണുനീർ വാർക്കുക. ഇത് രണ്ടും വേണ്ട അർജുന. അപ്പോഴൊക്കെ മനസ്സിനെ സമനില പഠിപ്പിക്കൂ. സമനില ബ്രഹ്മനിഷ്ഠയാണ്. സമനില കൂടുന്നതോറും നാം ബ്രഹ്മാനുഭവത്തിന് പാത്രങ്ങളായി ഭവിക്കുന്നു. അത് സാധിച്ചാൽ അനന്തസുഖം. പിന്നെന്തിനായി പോയി? അപ്പൊ ഈ ജയിക്കുന്നിടത്തൊക്കെ തുള്ളിച്ചാടാതിരുന്നാൽ പിന്നെ സുഖം എവിടെ സാർ? അതെ, സമനില എന്ന് പറയുന്നത് സ്ഥിരമായ സുഖമാണ്. സ്ഥിരമായ സുഖം, തുള്ളിച്ചാട്ടം കൊണ്ടിട്ട് ഉണ്ടാക്കുന്നത് സുഖമൊന്നുമല്ല. അതൊരു ഒരു ഞരമ്പിന് ബലം ബലമില്ലാത്തതുകൊണ്ടുള്ള ഒരു കളി അല്ല എന്ന്. അല്ലാതെ അത് സുഖമാണ്. വിരോധം, ആ തുള്ളിച്ചാടുന്നതിനോടൊപ്പം വലിയ വിരോധവും അതുണ്ട്. സിദ്ധിയിലും അസിദ്ധിയിലും മനസ്സിനെ സമനില പഠിപ്പിക്കലാണ് യോഗം. ഇതുടനെ കിട്ടില്ല, പക്ഷെ കർമ്മം ചെയ്യുമ്പോഴൊക്കെ, ഫലം ലഭിക്കുമ്പോഴൊക്കെ ഈ സമനില പഠിപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ. സമനില ഉറച്ചുറച്ചു വരും. അങ്ങനെ വരുമ്പോ പിന്നെ കർമ്മം ചെയ്താലും കർമ്മം ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പരമസുഖം ബ്രഹ്മഭാവം. ഞാൻ ജനിച്ചിട്ടില്ല, ഞാൻ ഇനി മരിക്കുകയുമില്ല. ഇത് നല്ല ഉറപ്പാവും. ഇതാണ് കൃഷ്ണൻ 2-ാം അധ്യായത്തിൽ ഉപദേശിക്കുന്ന സാംഖ്യബുദ്ധിയും. സാംഖ്യബുദ്ധി ബോധജടങ്ങളെ വേർതിരിക്കുക, ബോധം സത്യം, ജഡം അസത്യം എന്ന് ഉറപ്പിക്കുക. യോഗബുദ്ധി കർമ്മം ചെയ്യുമ്പോഴൊക്കെ മനസ്സിന്റെ സമനില, ആ വാക്ക് ഓർമ്മിക്കുക. സമനില ശീലിക്കുക. ഇത് കൃഷ്ണൻ തന്നെ വ്യക്തമായിട്ട് പറയുന്നു. 2-ാം അധ്യായത്തിലെ 39-ാം പദ്യം വരെ ഈ സാംഖ്യബുദ്ധിയാണ്. ഏഷാത്തെ അഭിഹിത സാംഖ്യേ ബുദ്ധി യോഗേത്തി മനുഷ്യരണോ. ഇതുവരെ ഞാൻ നിനക്ക് സാംഖ്യബുദ്ധി പറഞ്ഞു തന്നു. ഇനി
യോഗബുദ്ധി എന്താണെന്ന് കേൾക്കൂ. 40-ാം പദ്യം മുതൽ യോഗബുദ്ധിയാകും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്ന 48 മുതൽ 52 വരെയുള്ള ശ്ലോകങ്ങൾ. അത് നമ്മൾ ഓരോന്നായിട്ട് ചർച്ച ചെയ്യും. ഈ 4-5 ദിവസത്തെ ഈ ചർച്ച കേൾക്കുമ്പോൾ ഇപ്പോൾ സാംഖ്യബുദ്ധി യോഗബുദ്ധി വ്യക്തമായി മനസ്സിലായോ എന്ന് എനിക്ക് നിശ്ചയമില്ല. എന്നുവെച്ച് ഈ ബാലകൃഷ്ണനായിരുന്നു വന്ന് കുറേ ബോധവും ജലവും ഒക്കെ പറഞ്ഞിട്ട് ഈ ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത്. വലിയ ബോധമാണ് എന്നുവെച്ചാൽ ഇതിലപ്പുറം ഒരു ജീവിത സത്യം, പ്രപഞ്ച സത്യം ഇനി ആരും ഒരിക്കലും പറഞ്ഞു തരാൻ പോകുന്നില്ല എന്നുവെച്ചാൽ കൃഷ്ണൻ വ്യക്തമായിട്ട് പറയുന്ന സത്യം. നമുക്കടുത്ത 4-5 ദിവസം അത് തുടരാം. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ പിള്ള സാറിൻ്റെ ഒരു പുസ്തകം, രഥ സത്യം എന്നൊരു പുസ്തകം അദ്ദേഹം രചിച്ചത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. രഥസത്യം കേട്ടാൽ തന്നെ ഓർക്കാമല്ലോ, ഈ രഥത്തിൽ നമ്മൾ പറയുന്ന രഥത്തിലിരുന്ന് കൊണ്ട് കൃഷ്ണൻ ഉപദേശിച്ച സത്യം. അതല്ലെങ്കിൽ കഠോപനിഷത്തിൽ ജീവിതയാത്രയെ ഒരു രഥയാത്രയോട് ഉപമിക്കുന്നുണ്ട്. അത് സത്യം. ശ്രീരാമചന്ദ്രൻപിള്ള സാറ് വളരെ കാലമായി ഈ സത്യാനുഭവത്തിന് വേണ്ടി യത്നിക്കുകയും ഗാഢമായി അത് ശാസ്ത്രഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. വളരെ ലളിതമായ ഒരു പുസ്തകം അതിവിടെ ഉണ്ട്. താല്പര്യമുള്ളവർക്കത് വായിച്ചു നോക്കാം. ഈ കാര്യമൊക്കെ മനസ്സിലാക്കാൻ നമ്മെ അത്യധികം സഹായിക്കും. എന്ത് വില കൊടുത്തും ഗീത ഉൾക്കൊള്ളുന്ന ശാസ്ത്രീയമായ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ഗീത 18 അധ്യായവും കാണാതെ പഠിച്ചതുകൊണ്ട് പോലും കാര്യമായ പ്രയോജനമൊന്നുമില്ല. എന്നുവെച്ച് പഠിക്കേണ്ടെന്നല്ല, ഗീത ഒരു ശ്ലോകമെങ്കിലും കേൾക്കാൻ സാധിച്ചാൽ ഗീതാ മഹാത്മ്യം തന്നെ പറയുന്നു, ആ ഗീത ഒരു പ്രാവശ്യം കേട്ടാൽ അത് തന്നെ പുണ്യം. ഗീതാശാസ്ത്രം ഇതം പുണ്യം, ഗീതാശാസ്ത്രം ഇതം പുണ്യം, യത് പഠയത് പ്രയതപ്പുമാൻ വിഷ്ണുപദം അവാപ്നോത്തി. അതുകൊണ്ട് അതിന് ശ്രമിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് 5 ദിവസങ്ങളിൽ ഇക്കാര്യങ്ങൾ വിശദമായി സംഗ്രഹിച്ച് പ്രതിപാദിക്കുന്ന ശ്ലോകങ്ങളാണ് 2-ാം അധ്യായത്തിലെ 48 മുതൽ 52 വരെയുള്ള ശ്ലോകം. യോഗമഹത്വം, അതുകൊണ്ടാണ് ഞാൻ ആ 5 ശ്ലോകങ്ങളും നമുക്ക് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചത്. നാളെ മുതൽ അടുത്ത 4 ദിവസം നമുക്ക് അത് ചർച്ച ചെയ്യാം. സത്യം എന്ത് വില കൊടുത്തും ശാസ്ത്രസത്യം, അല്ലെങ്കിൽ ഇത് ശാസ്ത്രസത്യമല്ലെന്ന് തെളിയിക്കുക. അതിന് വല്ല യുക്തിയും ആർക്കെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും വേണ്ടില്ല, ഏത് സയന്റിസ്റ്റായാലും വേണ്ടില്ല, യുക്തിവാദിയായാലും വേണ്ടില്ല. സംശയമുണ്ടെങ്കിൽ ഇവിടെ എഴുതി അറിയിക്കാം. അങ്ങനെയൊരു സത്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഗീത പഠിച്ചു എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ആ സത്യം വിട്ടുപോയാൽ വലിയ നഷ്ടമായിത്തീരും. നമുക്ക് ശ്രമിക്കാം. അടുത്ത 4 ദിവസങ്ങളുണ്ട്. എന്തെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം. ഇന്നിവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും ഇടയായത് ഞാനിത് ശ്രമിച്ചു. ഞാനും ഇടയ്ക്കൊക്കെ ചിലപ്പോഴും തോന്നാറുള്ളൂ, ഒക്കെ പറഞ്ഞിട്ടും ശേഷമില്ലേ, ഇതൊന്നും കേൾക്കാനൊന്നും ആരും കാര്യമായി ചേർന്നില്ല.
എന്നുവെച്ചാൽ ആരും അതിനെ ശ്രമിക്കുന്നില്ല. ഒന്നുമില്ല, നമുക്ക് അടുത്ത 4 ദിവസം ശ്രമിക്കാം. ഭഗവാൻ കൃഷ്ണൻ, ദേവകീപുത്രനായ കൃഷ്ണൻ നമ്മയൊക്കെ അനുഗ്രഹം ചൊരിഞ്ഞ് രക്ഷിക്കുമാറാകട്ടെ. നമസ്കാരം.